നമസ്കാരം. ആസാം, മണിപ്പൂർ, നാഗാലാൻഡ് തുടങ്ങിയ വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങളിൽ നിന്നും സൈന്യത്തിന് പ്രത്യേക അധികാരം നൽകുന്ന നിയമമായ അഫ്സ്പ, ആംഡ് ഫോഴ്സസ് സ്പെഷ്യൽ പവർ ആക്ട്, ഇന്ന് ആ സംസ്ഥാനങ്ങളുടെ ഭൂരിഭാഗം മേഖലകളിൽ നിന്നും എടുത്തു കളഞ്ഞിരിക്കുന്നു. അവിടെ ആ നിയമം ഇല്ലാതാക്കിയിരിക്കുന്നു. എന്ന് പറഞ്ഞാൽ ആംഡ് ഫോഴ്സസ് സ്പെഷ്യൽ പവേഴ്സ് ആക്ട് അനുസരിച്ച് അവിടെ സംഘർഷബാധിതം എന്ന് കരുതുന്ന, അല്ലെങ്കിൽ സംഘർഷബാധിതം എന്ന് പ്രഖ്യാപിക്കപ്പെടുന്ന സംസ്ഥാനങ്ങളിലോ ജില്ലകളിലോ ഇന്ത്യയുടെ സൈന്യത്തിന് വലിയ അധികാരങ്ങൾ നൽകുക, അവിടത്തെ ക്രമസമാധാനം പുനഃസ്ഥാപിക്കുന്നതിന് വേണ്ട എന്തു നടപടിയും സ്വീകരിക്കാനുള്ള അധികാരം സൈന്യത്തിനുണ്ട്. എന്നുവെച്ചാൽ സംഘർഷ അവസ്ഥ ചിലർ സൃഷ്ടിക്കുന്നു. ആ സംഘർഷ അവസ്ഥ കാരണം ബഹുഭൂരിപക്ഷം ജനങ്ങൾക്കും വലിയ രീതിയിലുള്ള ജനാധിപത്യപരമായ അവകാശങ്ങളിൽ നിയന്ത്രണം വീഴുന്നു. ഒരു രാജ്യത്തിൻ്റെ സുരക്ഷയെ സംബന്ധിച്ചിടത്തോളം ഇത്തരം നിയന്ത്രണങ്ങൾ, പ്രശ്നങ്ങളുണ്ടായാൽ അവിടെ ഏർപ്പെടുത്തേണ്ടത് വളരെയധികം അത്യാവശ്യമാണ്. പക്ഷേ എന്താണ് അവിടുത്തെ ക്രമസമാധാന പ്രശ്നം എന്ന് കണ്ടറിഞ്ഞുകൊണ്ട് ആ പ്രശ്നത്തിന് പരിഹാരം കണ്ടുകൊണ്ട് എത്രയും വേഗം ആ സൈനിക നിയന്ത്രണ നിയമം അവിടെ നിന്ന് എടുത്തു മാറ്റുന്നതിനാണ് യഥാർത്ഥ ഭരണാധികാരികൾ, അല്ലെങ്കിൽ കേന്ദ്ര സർക്കാർ ശ്രമിക്കേണ്ടത്. 1958 ഇത്തരമൊരു സ്പെഷ്യൽ പവേഴ്സ് ആക്ട് കൊണ്ടുവന്നത്. അന്ന് നാഗാലാൻഡിലും മണിപ്പൂരിലും ആസാമിലും എല്ലാം ഈ നിയമത്തിന് കീഴിലായി. ഒടുവിൽ പിൽക്കാലത്ത് പഞ്ചാബിലും ചണ്ഡീഗഡിലും ജമ്മുകാശ്മീരിലുമെല്ലാം ഈ നിയമം വന്നു. പഞ്ചാബിൽ നിന്നും ചണ്ഡീഗഡിൽ നിന്നും ക്രമസമാധാന നില പൂർണ്ണമായും സമാധാന സാധാരണഗതിയിലായതോടുകൂടി ആ നിയമങ്ങൾ പിൻവലിക്കപ്പെട്ടു. പക്ഷേ വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങൾ, അവിടുത്തെ ക്രമസമാധാന നില ഉറപ്പുവരുത്തുന്നതിൽ, ക്രമസമാധാന നില മെച്ചപ്പെടുത്തുന്നതിൽ കേന്ദ്ര സർക്കാരുകൾ വലിയ പരാജയമായിരുന്നു. പക്ഷേ 2014 നരേന്ദ്രമോദി സർക്കാർ അധികാരത്തിലേറ്റതിന് ശേഷം ആദ്യ ദിവസം മുതൽ തന്നെ വടക്കു കിഴക്കൻ സംസ്ഥാനങ്ങൾ, വലിയ ശ്രദ്ധ നരേന്ദ്രമോദി സർക്കാർ നൽകിയിരുന്നു. ഇതിൻ്റെ ഫലമാണ് ഇന്ന് അവിടുത്തെ ക്രമസമാധാന നില മെച്ചപ്പെട്ടിരിക്കുന്നു. ഈ കരിനിയമങ്ങൾ എന്ന് തന്നെ പറയാവുന്ന ഈ നിയമങ്ങളെ എടുത്തു മാറ്റാൻ സർക്കാരിന് സാധിച്ചു. ഭൂരിഭാഗം മേഖലകളിലും ഇപ്പോഴും ചില മേഖലകളിൽ സംഘർഷമുണ്ട്. ഈ സംഘർഷം സൃഷ്ടിക്കുന്നവരെ തിരിച്ചറിഞ്ഞുകൊണ്ട് അവരിൽ നിന്നും പൊതുവിഭാഗത്തെ, അല്ലെങ്കിൽ പൊതുജനതയെ അവർക്ക് പിന്തുണ നൽകുന്നതിൽ നിന്ന് പിന്തിരിപ്പിച്ച് അവിടെ സംഘർഷം അവസാനിപ്പിക്കുന്ന ഒരു തന്ത്രമാണ് 2014 മുതൽ വടക്കുകിഴക്കൻ സംസ്ഥാനങ്ങളിൽ കേന്ദ്ര സർക്കാർ പയറ്റിയത്. വടക്കുകിഴക്കൻ സംസ്ഥാനങ്ങളിലെ തീവ്രവാദം അവസാനിപ്പിക്കുക, അവിടുത്തെ വിഘടനവാദ സ്വഭാവമുള്ള സംഘടനകളെ നിലയ്ക്ക് നിർത്തുക, അവിടെ മുഖ്യധാരാ രാഷ്ട്രീയ പാർട്ടികൾക്ക് പിന്തുണ നൽകുക. ഈ മൂന്ന് സംസ്ഥാനങ്ങളും ഇന്ന് BJP ശക്തമായ സാന്നിധ്യമുള്ള സംസ്ഥാനങ്ങളായി മാറിക്കഴിഞ്ഞു. BJP എന്ന ദേശീയ പ്രസ്ഥാനം അവിടുത്തെ ഭരണത്തിലേക്ക് വന്നതു മുതൽ അവിടെ വലിയ വലിയ ക്രമസമാധാന നിലയിൽ വലിയ മാറ്റങ്ങൾ വരുത്താൻ സാധിച്ചു. ഇന്നിതാ പട്ടാള നിയമം എടുത്തു കളയാനും സാധിച്ചു. 2014 മുതൽ BJP സർക്കാർ വടക്കു കിഴക്കൻ സംസ്ഥാനങ്ങൾക്ക് വളരെയധികം പരിഗണനയാണ് നൽകിയിരുന്നത്. അതായത് അവിടേക്ക് നിക്ഷേപങ്ങൾ കൊണ്ടുവരാൻ ശ്രമിക്കുക, അവിടെ ബഡ്ജറ്റ് അലോക്കേഷൻ, കൂടുതൽ തുക ആ സംസ്ഥാനങ്ങൾക്കായി ബഡ്ജറ്റിൽ വകയിരുത്തുക, രാഷ്ട്രീയമായി ആ മേഖലയിൽ വലിയ പരിവർത്തനം സൃഷ്ടിക്കുക, ഇതെല്ലാം അവിടെ ഉണ്ടായി. വിഘടനവാദികൾക്ക് പിന്തുണ നൽകുന്ന പ്രാദേശിക സർക്കാരുകളെ പുറത്താക്കുക, ജനങ്ങളെ ബോധവൽക്കരിക്കുക, ഇതെല്ലാം ഈ പ്രദേശത്ത് നടത്തുകയും ഈ സംസ്ഥാനങ്ങൾ ഇന്ന് അസം മുഖ്യമന്ത്രി ഇന്ന് പറഞ്ഞതുപോലെ ഇന്ന് സംസ്ഥാനങ്ങൾ, വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങൾ ഭാരതത്തിൻ്റെ മറ്റേതൊരു സംസ്ഥാനത്തെയും പോലെ മുഖ്യധാരയിലേക്ക് കടന്നു വന്നിരിക്കുന്നു. അവിടെ ഇനി സ്വകാര്യ നിക്ഷേപങ്ങളടക്കമുള്ള നിക്ഷേപങ്ങൾ അവിടെ വരാൻ പോകുന്നു, തൊഴിലില്ലായ്മ കുറയാൻ പോകുന്നു, അതോടൊപ്പം തന്നെ വിനോദസഞ്ചാരികൾ വടക്കു കിഴക്കൻ മേഖലകളിലേക്ക് എത്താൻ പോകുന്നു. ഇത്തരത്തിലൊരു വലിയ മാറ്റം വടക്കു കിഴക്കൻ മേഖലകളിൽ വന്നിരിക്കുന്നു. ജമ്മുകാശ്മീർ ഇപ്പോഴും ഈ നിയമത്തിന് കീഴിലാണ്. പക്ഷേ ജമ്മുകാശ്മീരിൽ വലിയ രീതിയിലുള്ള തീവ്രവാദ പ്രവർത്തനങ്ങളും സംഘർഷങ്ങളും ഇല്ലാതായിരിക്കുന്നു. പാകിസ്ഥാൻ്റെ നിയന്ത്രണ രേഖയിൽ പോലും പാകിസ്ഥാൻ പട്ടാളക്കാർ വെടിനിർത്തൽ ലംഘനം നടത്തുന്ന സംഭവങ്ങൾ പോലും ഇന്ന് ഒരു വർഷമായി റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടില്ല. ഇത്തരം സമാധാനത്തിൻ്റെ പാതയിലേക്ക് രാജ്യത്തിൻ്റെ വിവിധ ഭാഗങ്ങളെ തിരിച്ചു കൊണ്ടുവരുന്നതിൽ മോദി സർക്കാർ കൊണ്ടുവന്നിട്ടുള്ള നയങ്ങൾ, സ്വീകരിച്ചിട്ടുള്ള നയങ്ങൾ തീർച്ചയായിട്ടും സ്വാഗതാർഹമാണ്. രാജ്യം മുഴുവൻ ഈ നയങ്ങളെ കൈയടിക്കുകയാണ്. മോദിയുടെ ഒരേ ഒരു മന്ത്രം മാത്രമാണ് നിക്ഷേപം സമാധാനം കൊണ്ടുവരും എന്നാണ്. നിക്ഷേപം തൊഴിലില്ലായ്മ കുറയ്ക്കും, നിക്ഷേപം സമാധാനവും കൊണ്ടുവരുന്നു, സംഘർഷത്തെ അകറ്റും.
അകറ്റുന്നു എന്നുള്ള ഒരു നയമാണ് നരേന്ദ്രമോദി സർക്കാർ സ്വീകരിച്ചിട്ടുള്ളത്. അതിന് നിയമവും നീതി നിർവഹണ സംവിധാനങ്ങളുമെല്ലാം വളരെ കാര്യക്ഷമമായി ഉപയോഗിക്കുകയാണ് കേന്ദ്ര സർക്കാർ. വെബ് ഡെസ്ക്, തത്വമയി ന്യൂസ്.